ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്റ്റഡി പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണിത് പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പഠന സഹായി എന്നതാണ് ഞങ്ങൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഞങ്ങൾ ആദ്യം തന്നെ കുറച്ച് കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം പി എസ് സി പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്നത് പല പരീക്ഷകളിലും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം സോ രണ്ടായിരത്തി പത്തൊൻപത് ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത് ജൂൺ വരെയുള്ള കറണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് ഫയർമാൻ പോലീസ് മറ്റ് ഡിഗ്രി തല പരീക്ഷകൾക്കൊക്കെ പ്രധാനമായും പഠിക്കേണ്ടത് ഞങ്ങൾ ഇവിടെ രണ്ടായിരത്തി പത്തൊൻപത് ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ വരെയുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോ സീരീസിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് മെയ് മാസം മുതലുള്ള കറന്റ് അഫയേഴ്സ് മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി ആയി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ഫ്രണ്ട്സ് കീപ് വാച്ചിങ് ഹസ് സോ എല്ലാവരും ക്വസ്റ്റ്യൻസ് അറിയാത്ത ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്ത് പഠിക്കുക അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് റിവേഴ്സ് ചെയ്ത് പഠിക്കുക കാരണം പി എസ് സിക്ക് പഠിക്കുവാൻ ഏറ്റവും നല്ല മാർഗം റിവേഴ്സ് ചെയ്ത് പഠിക്കുക എന്നത് തന്നെയാണ് നമ്മൾ എത്രത്തോളം റിവേഴ്സ് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ് സോ എല്ലാവരും റിവേഴ്സ് ചെയ്ത് പഠിക്കുവാൻ ശ്രമിക്കുക സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്കും കടക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ എസ് ഇന്ത്യ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് നമുക്കെല്ലാവർക്കും അറിയാം പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ് നീതി ആയോഗ് എന്നതിൻ്റെ പൂർണ്ണ രൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആയോഗ് എന്നതാണ് ആ നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ എസ് ടി ജി ഇന്ത്യ ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഇന്ത്യ സംസ്ഥാനം കേരളമാണ് ഫ്രണ്ട്സ് ഈ കേരളം ഒന്നാം സ്ഥാനത്തെത്തിയ സർവേ അതേപോലെ തന്നെ അത്ലറ്റിക്സ് മീറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചു പഠിച്ചുവെക്കുക കാരണം പി എസ് സി സംബന്ധിച്ചിടത്തോളം മാത്രം ചോദ്യങ്ങൾ ഇമ്പോർട്ടൻസ് ആണ് സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് കടക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊൻപത് മിസ് വേൾഡ് രണ്ടായിരത്തി പത്തൊൻപതിലെ മിസ് വേൾഡ് ടോണി ആൺസിംഗ് ആണ് ജമേക്കാരിയായ ടോണി ആൻസിംഗ് ആണ് രണ്ടായിരത്തി പത്തൊൻപതിലെ മിസ് വേൾഡ് ഈ മിസ് വേൾഡ് മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തെത്തിയത് ഇന്ത്യയിൽ നിന്നുള്ള സുമൺ റാവു ആണ് മിസ് വേൾഡ് മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തെത്തിയത് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് മിസ് വേൾഡ് ടോണി ആൺസിംഗ് ജമേക്ക മൂന്നാം സ്ഥാനം സുമൺ റാവു ഇന്ത്യ അതേസമയം നമുക്ക് മിസ് യൂണിവേഴ്സിറ്റാരാന്ന് കൂടി നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ മിസ് യൂണിവേഴ്സ് എന്ന് പറയപ്പെടുന്നത് സോസുബിനി തിൻസി സൗത്ത് ആഫ്രിക്ക അപ്പോൾ സൗത്ത് ആഫ്രിക്ക ിക്കാരിയായ സോസുബിനി തുൻസി ആണ് രണ്ടായിരത്തി പത്തൊൻപതിലെ മിസ് വേൾഡ് യൂണിവേഴ്സ് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ മിസ് വേൾഡ് ടോണി ആൺസിങ് ജെമേക്ക രണ്ടായിരത്തി പത്തൊൻപത് മിസ് യൂണിവേഴ്സ് സോസുബിനി തുൻസി സൗത്ത് ആഫ്രിക്ക തേർഡ് ക്വസ്റ്റ്യൻ കേരളത്തിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം നിലവിൽ വന്നത് എന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജാനുവരി ഒന്ന് കേരളത്തിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജാനുവരി ഒന്നിനാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ ഉദ്ഘാടനം ചെയ്തത് എവിടെ മുംബൈയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ ഉദ്ഘാടനം ചെയ്തത് ഫിഫ്ത് ക്വസ്റ്റ്യൻ ലോക ബ്രെയിലി ദിനം ജാനുവരി നാല് ജാനുവരി നാലാണ് ലോക ബ്രെയിലി ദിനമായി ആചരിക്കുന്നത് ലൂയി ബ്രെയിലിയുടെ ഓർമ്മയ്ക്കായാണ് ജാനുവരി നാല് ലോക ബ്രെയിലി ദിനമായി ആചരിക്കുന്നത് ബ്രെയിലി ലിപി കണ്ടുപിടിച്ചതും ലൂയി ബ്രെയിലിയാണ് ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക പുസ്തകമേള നടന്നത് എവിടെ വെച്ച് ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ വെച്ചാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക പുസ്തകമേള നടന്നത് സെവൻത് ക്വസ്റ്റ്യൻ വൺ ഫാമിലി വൺ ജോബ് എന്ന പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം സിക്കിം അപ്പോൾ സിക്കിമാണ് വൺ ഫാമിലി വൺ ജോബ് പദ്ധതി നടപ്പിലാക്കിയത് എട്ടാമത്തെ ചോദ്യം പ്രഥമ അന്തർദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ജാനുവരി ഇരുപത്തിനാലാണ് ഐക്യരാഷ്ട്രസഭ പ്രഥമ അന്തർദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിച്ചത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഫ്രണ്ട്സ് ഓർത്തുവെക്കുക ഒമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആസാമിസ് ഗായകൻ ഭൂപൻ ഹസാരിക അപ്പോൾ ഭൂപൻ ഹസാരികയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭാരതരത്നം ലഭിച്ച ആസാമിസ് ഗായകൻ ഭൂപൻ ഹസാരിക ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് മുൻ രാഷ്ട്രപതി പ്രണവ് കുമാർ മുഖർജി നാനാജി ദേശ്മുഖ് ഭൂപൻ ഹസാരിക അതിൽ നാനാജി ദേശ്മുഖിനും ഭൂപൻ ഹസാരികയ്ക്കും മരണാനന്തര ബഹുമതിയാണ് ഭാരതരത്നം ലഭിച്ചത് എന്നുകൂടി ഓർത്തുവയ്ക്കുക ബ്രഹ്മപുത്രയുടെ ഗായകൻ എന്നറിയപ്പെടുന്നതും ഭൂപൻ ഹസാരികയാണ് പത്താമത്തെ ചോദ്യം സാമ്പത്തിക കുറ്റകൃത്യ നിരോധന നിയമപ്രകാരം രാജ്യത്തെ ആദ്യമായി പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ചത് ആര് വിജയ് മല്യ അപ്പം വിജയ് മല്യയാണ് സാമ്പത്തിക കുറ്റകൃത്യ നിരോധന നിയമപ്രകാരം രാജ്യത്തെ ആദ്യമായി പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ചത് പതിനൊന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നാന്നൂറ് സിക്സസ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം രോഹിത് ശർമ്മ രോഹിത് ശർമ്മയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നാനൂറ് സിക്സസ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം അപ്പം ഒരു കാര്യം കൂടി ഓർത്തുവെക്കുക അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അഞ്ഞൂറ് സിക്സസ് നേടിയ ആദ്യത്തെ താരം ക്രിസ്ഗെയിലാണ് അപ്പോൾ വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്രിസ്ഗെയിലാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അഞ്ഞൂറ് സിക്സസ് നേടിയ ആദ്യത്തെ താരം പന്ത്രണ്ടാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി സന്ന മറീൻ ഫിൻലൻഡ് ഫിൻലൻഡിന്റെ പ്രധാനമന്ത്രിയായ സന്ന മറീനാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി പതിമൂന്നാമത്തെ ചോദ്യം പ്രവർത്തനരഹിതമായ നാസയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യം ഓപ്പർച്യുണിറ്റി അപ്പോൾ ഓപ്പർച്യൂണിറ്റിയാണ് പ്രവർത്തനരഹിതമായ നാസയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യം അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി സ്പിരിറ്റ് എന്നിവയും നാസ ചൊവ്വയിലേക്ക് വിക്ഷേപിച്ച പേടകങ്ങളാണ് പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഇരുപത്തിരണ്ടാമത്തെ എയിംസ് സ്ഥാപിതമായത് എവിടെ ഹരിയാന അപ്പൊ ഹരിയാനയിലാണ് ഇന്ത്യയിലെ ഇരുപത്തിരണ്ടാമത്തെ എയിംസ് സ്ഥാപിതമായത് പതിനഞ്ചാമത്തെ ചോദ്യം സ്ത്രീ ശാക്തീകരണം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ അവാർഡ് ദാക്ഷായണി വേലായുധൻ അവാർഡ് അപ്പോൾ സ്ത്രീ ശാക്തീകരണം പാർശ്വവത്കരിക്കപ്പെട്ടവരുടെ ഉന്നമനം എന്നീ രംഗത്തെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ അവാർഡാണ് ദാക്ഷായണി വേലായുധൻ അവാർഡ് പതിനാറാമത്തെ ചോദ്യം പഞ്ചാബിൻ്റെ ജലജീവിയായി പ്രഖ്യാപിക്കപ്പെട്ടത് സിന്ധു നദി ഡോൾഫിനാണ് പഞ്ചാബിൻ്റെ ജലജീവിയായി പ്രഖ്യാപിക്കപ്പെട്ടത് അറിയാം ഇന്ത്യയുടെ ജലജീ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിനാണ് രണ്ടായിരത്തി ഒൻപതിലാണ് പ്രഖ്യാപിച്ചത് എന്നാൽ പഞ്ചാബിൻ്റെ ജലജീവി സിന്ധു നദി ഡോൾഫിനാണ് പതിനേഴാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊൻപത് ലോക ക്യാൻസർ പ്രമേയം ഐ ആം ആൻഡ് ഐ വിൽ എന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക ക്യാൻസർ ദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷങ്ങളിലെ ക്യാൻസർ ദിന പ്രമേയവും ഐ ആം ആൻഡ് ഐ വിൽ എന്നതാണ് ഫെബ്രുവരി നാലാണ് ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് പതിനെട്ടാമത്തെ ചോദ്യം പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ മറുപടിയായി ഇന്ത്യൻ വ്യോമസേന ബാലാക്കോട്ടിൽ നടത്തിയ ആക്രമണത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ ബന്ദർ ഓപ്പറേഷൻ ബന്ദർ എന്നതാണ് ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് നൽകിയിരിക്കുന്ന പേര് പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യൻ വ്യോമസേന ബാലാക്കോട്ടിൽ ആക്രമണം നടത്തിയത് പത്തൊമ്പതാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇരുന്നൂറ് ഏകദിനം തികച്ച ആദ്യ വനിതാ താരം മിഥാലി രാജ് അപ്പോൾ മിതാ ഇന്ത്യൻ ക്യാപ്റ്റനായ മിതാലി രാജാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇരുന്നൂറ് ഏകദിനം തികച്ച ആദ്യ വനിതാ താരം അതേപോലെ തന്നെ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരവും മിതാലി രാജ് തന്നെയാണ് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസാണ് ഇതുവരെ മിതാലി രാജ് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് നേടിയിട്ടുള്ളത് ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ഹിന ജയ്സ്വാൾ അപ്പോൾ ഹിന ജയ്സ്വാളാണ് ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യത്തെ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ഇരുപത്തൊന്നാമത്തെ ചോദ്യം പുതിയ സി ഡയറക്ടർ ഋഷികുമാർ ശുക്ലയാണ് സി ബി ഐയുടെ പുതിയ ഡയറക്ടറായി ചുമതല എത്തത് രണ്ടു വർഷത്തേക്കാണ് ഋഷി കുമാർ ശുക്ല സി ബി ഐ ഡയറക്ടറായി നിയമിതനായത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ ട്രെയിൻ നൂറ്റാറുപത് കിലോമീറ്റർ പെർ അവർ ആണ് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൻ്റെ വേഗത ഡൽഹി മുതൽ വാരണാസി വരെയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊൻപത് ഓസ്കാർ അവാർഡ്സിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് ഗ്രീൻ ബുക്ക് അപ്പോൾ ഗ്രീൻ ബുക്കാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓസ്കാർ അവാർഡ്സിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് ഓസ്കാർ അവാർഡ്സിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് റമി മാലിക്കും മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒളിവിയ കോൾമാനുമാണ് അപ്പോൾ മികച്ച ചിത്രം ഗ്രീൻ ബുക്ക് മികച്ച നടൻ റമി മാലിക് മികച്ച നടി ഒളിവിയ കോൾമാൻ നമുക്ക് രണ്ടായിരത്തി ഇരുപതിലെ ഓസ്കാർ അവാർഡ്സ് കൂടി ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ ഓസ്കാർ അവാർഡ്സിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് പാരസൈറ്റ് ആണ് മികച്ച നടൻ ജാക്കിൻ ഫീനക്സും മികച്ച നടി റിനി വീഗറുമാണ് ഓക്കെ ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലാദ്യമായ ഹ്യൂമൻ ഹ്യൂമനോയിഡ് റോബോട്ട് കോപ്പിനെ പോലീസ് സേനയുടെ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ച സംസ്ഥാനം കേരളം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ഹ്യൂമനോയിഡ് റോബോട്ട് കോപ്പിനെ ഉപയോഗിച്ച സംസ്ഥാനം പോലീസ് സേനയുടെ പ്രവർത്തനങ്ങൾക്കായാണ് കേരളം ഈ റോബോട്ടിനെ ഉപയോഗിക്കുന്നത് ആ ഹ്യൂമനോയിഡ് റോബോട്ട് കോപ്പ് അറിയപ്പെടുന്നത് കെ പി ബോട്ട് എന്നാണ് ആ ഹ്യൂമനോയിഡ് റോബോട്ട് കോപ്പ് അറിയപ്പെടുന്നത് ഇരുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ വിദർഭ അപ്പോൾ വിദർഭയാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ സൗരാഷ്ട്രയെ പരാജയപ്പെടുത്തിയാണ് വിദർഭ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളായത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സീസണിലെ ജേതാക്കൾ സൗരാഷ്ട്രയാണ് പശ്ചിമ ബംഗാളിനെ തോൽപ്പിച്ചാണ് സൗരാഷ്ട്ര രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കളായത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ വിദർഭയും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ സൗരാഷ്ട്രയുമാണ് ഇരുപത്താറാമത്തെ ചോദ്യം പ്രഥമ ഫുട്ബോൾ രത്ന പുരസ്കാര ജേതാവ് സുനിൽ ഛേത്രി അപ്പം ഇന്ത്യൻ ടീം ക്യാപ്റ്റനായ സുനിൽ ഛേത്രിയാണ് പ്രഥമ ഫുട്ബോൾ രത്ന പുരസ്കാര ജേതാവ് ഫ്രണ്ട്സ് ഓർത്തിരിക്കുക രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത് പ്രഥമ ജേതാവാണ് സുനിൽ ഛേത്രി എന്നത് ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരവും സുനിൽ ഛേത്രിയാണ് ഇരുപത്തേഴാമത്തെ ചോദ്യം പഴശ്ശി സാഗർ ചെറുകിട ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കേരളത്തിലെ ജില്ല കണ്ണൂർ അപ്പൊ കണ്ണൂർ ജില്ലയിലാണ് പഴശ്ശി സാഗർ ചെറുകിട ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് ഇരുപത്തെട്ടാമത്തെ ചോദ്യം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയിൽ വെച്ച് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് അപ്പൊ ഋഷഭ് പന്താണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയിൽ വെച്ച് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചത് തോമസ് ഐസക് അപ്പോൾ ധനമന്ത്രിയായ തോമസ് ഐസക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചത് മുപ്പതാമത്തെ ചോദ്യം കർഷകർക്ക് വർഷം ആറായിരം രൂപ വീതം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി പ്രധാൻ കിസാൻ സമ്മാൻ പദ്ധതി അപ്പൊ പ്രധാൻ കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരമാണ് കർഷകർക്ക് വർഷം ആറായിരം രൂപ വീതം നൽകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാൻ കിസാൻ സമ്മാൻ പദ്ധതി മുപ്പത്തൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ നൗസേന മെഡൽ ലഭിച്ച മലയാളി അഭിലാഷ് ടോമി അപ്പൊ അഭിലാഷ് ടോമിക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ നൗസേന മെഡൽ ലഭിച്ചത് ഇന്ത്യൻ നാവികസേന നൽകുന്ന ഒരു ഗ്യാലണ്ട്രി അവാർഡാണ് നൗസേന മെഡൽ ആ രണ്ടായിരത്തി പത്തൊൻപതിലെ നൌസേന മെഡൽ ലഭിച്ച മലയാളിയാണ് അഭിലാഷ് ടോമി മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം മാവോയിസ്റ്റുകളെ പിടികൂടാൻ വേണ്ടി കേരള പോലീസ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ അനാഗോണ്ട അപ്പോൾ മാവോയിസ്റ്റുകളെ പിടികൂടാൻ വേണ്ടി കേരള പോലീസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ അനാഗോണ്ട മുപ്പത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരള സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ടെന്നീസ് അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലാണ് കേരള സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ടെന്നീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തിനാലാമത്തെ ചോദ്യം വേൾഡ് വൈഡ് വെബിന്റെ മുപ്പതാമത്തെ വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് വേൾഡ് വൈഡ് വെബിന്റെ മുപ്പതാമത്തെ വാർഷികം ആഘോഷിച്ചത് വേൾഡ് വൈഡ് വെബിന്റെ സ്ഥാപകനാണ് ടിം ബേണേഴ്സ് ലീ എന്നത് അപ്പൊ ടിം ബേണേഴ്സ് ലീ ആണ് വേൾഡ് വൈഡ് വെബിന്റെ സ്ഥാപകൻ മുപ്പത്തഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ പിനാക്കി ചന്ദ്രഘോഷ് പിനാക്കി ചന്ദ്രഘോഷാണ് ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊൻപതിനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ലോക്പാൽ ആയി ചിനാക്കി ചന്ദ്രഘോഷ് നിയമിതമായത് ഈ ലോക്പാൽ എന്ന വാക്കിനർത്ഥം ജനങ്ങളുടെ സംരക്ഷകൻ എന്നതാണ് ലോക്പാലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് പോലെ തന്നെ ലോക്പാൽ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം ഒൻപതാണ് അപ്പോൾ ആദ്യത്തെ ലോക്പാൽ ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊൻപതിന് നിയമിതനമായി ലോക്പാൽ എന്ന വാക്കിനർത്ഥം ജനങ്ങളുടെ സംരക്ഷകൻ ലോക്പാലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി ലോക്പാൽ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം ഒൻപതുമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും അവസാനം നിലവിൽ വന്ന റെയിൽവേ സോൺ സൗത്ത് കോസ്റ്റ് റെയിൽവേ അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അവസാനം നിലവിൽ വന്ന റെയിൽവേ സോൺ ആണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ ഈ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയപ്പെടുന്നത് വിശാഖപട്ടണമാണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണമാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം ഇന്ത്യയിലെ നിലവിലെ റെയിൽവേ സോണുകളുടെ എണ്ണം പതിനെട്ടാണ് ഏറ്റവും അവസാനം രൂപം കൊണ്ടത് സൗത്ത് കോസ്റ്റ് റെയിൽവേ അതിന്റെ ആസ്ഥാനം വിശാഖപട്ടണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊൻപതിലെ സാഫ് വുമൻസ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ രാജ്യം ഇന്ത്യ ഇന്ത്യയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ സാഫ് വുമൻസ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായത് സാഫ് എന്നതിൻ്റെ പൂർണ്ണരൂപം സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ എന്നതാണ് അപ്പോൾ സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ എന്നതാണ് സാഫ് എന്നതിൻ്റെ പൂർണ്ണരൂപം രണ്ടായിരത്തി പത്തൊൻപതിലെ സാഫ് വുമൻസ് ചാമ്പ്യൻഷിപ്പ് അഥവാ സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ രാജ്യം ഇന്ത്യയാണ് നേപ്പാളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സാഫ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എവരി വേർഡ് കൗൺസ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യ സെലക്ഷൻസ് എന്നത് ആരുടെ പുസ്തകമാണ് നവീൻ ചൗള അപ്പോൾ നവീൻ ചൗളയുടെ പുസ്തകമാണ് എവരി വേർഡ് കൗൺസ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യ സെലക്ഷൻസ് എന്നത് മുപ്പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ ക്ഷേത്ര മ്യൂസിയം സ്ഥാപിതമായത് എവിടെ കൊടുങ്ങല്ലൂർ അപ്പോൾ കൊടുങ്ങല്ലൂരിലാണ് കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്ര മ്യൂസിയം സ്ഥാപിതമായത് നാൽപ്പതാമത്തെ ചോദ്യം മങ്കാദിങ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് അപ്പോൾ ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ട പദമാണ് മങ്കാദിങ് എന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഐ പി എല്ലിൽ പഞ്ചാബ് ടീം ക്യാപ്റ്റനായ രവിചന്ദ്രൻ അശ്വിൻ എതിർ ടീം ബാറ്റ്സ്മാനെ പുറത്താക്കുവാൻ മങ്കാദിങ് പ്രയോഗിക്കുകയുണ്ടായി അതിനെ തുടർന്നാണ് ഈ പദം വീണ്ടും പ്രചാരത്തിൽ വന്നത് സോ സ്പോർട്സ് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിലൊരു ക്വസ്റ്റ്യനായി ഇതും പ്രതീക്ഷിക്കുന്നതാണ് സോ എല്ലാവരും പഠിച്ചു വയ്ക്കുക സോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ നാൽപ്പത് ക്വസ്റ്റ്യൻസും അവസാനിച്ചിരിക്കുന്നു എല്ലാവരും ക്വസ്റ്റ്യൻസ് റിവേഴ്സ് ചെയ്ത് പഠിക്കുക കാരണം എത്രത്തോളം റിവേഴ്സ് ചെയ്യുന്നുവോ അത്രത്തോളം നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കാരണം എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും അറിയുവാൻ സാധിക്കുകയുള്ളൂ സോ തിരുത്താനുള്ള കാര്യങ്ങൾ തിരുത്തി കൂടുതൽ നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ അത് ഞങ്ങളെ സഹായിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ് ഫ്രണ്ട്സ്